ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ആദ്യമായി സഹപാഠികൾ കര നാവികസേനാ മേധാവി സ്ഥാനത്ത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയും കരസേനാ മേധാവിയായി ഞായറാഴ്ച സ്ഥാനമേറ്റ ഉപേന്ദ്ര ദ്വിവേദിയും മധ്യപ്രദേശിലെ രേവ സൈനിക വിദ്യാലയത്തിൽ ഒരേ ക്ലാസ്സിൽ വിദ്യാർത്ഥികളായിരുന്നു. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ഒരേ ബാച്ചിൽ പഠിച്ചിറങ്ങിയവർ മുൻപും ഒരേ സമയം വിവിധ സേനകളുടെ മേധാവിമാരായിട്ടിരുന്നിട്ടുണ്ടെങ്കിലും ഒരേ ക്ലാസ്സിൽ പഠിച്ചിറങ്ങിയ രണ്ടുപേർ സേനകളുടെ മേധാവികളാകുന്നത് ആദ്യമായാണ്. 1970 ദിനേശ് ത്രിപാഠിയും ഉപേന്ദ്ര ദ്വിവേദിയും മധ്യപ്രദേശിലെ രേവയിലുള്ള സൈനിക വിദ്യാലയത്തിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നത്. സൈന്യത്തിന് നേതൃത്വം നൽകുന്ന രണ്ട് പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാനുള്ള അപൂർവ ബഹുമതി മധ്യപ്രദേശിലെ രേവയിലുള്ള സൈനിക സ്കൂളിന് ലഭിച്ചുവെന്ന് പ്രതിരോധ വക്താവ് ഭരത് ഭൂഷൺ ബാബു എക്സിൽ കുറിച്ചു. പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി ഫെബ്രുവരിയിലാണ് കരസേനാ ഉപമേധാവിയായി ചുമതലയേറ്റത്. കരസേനയുടെ 30-ാമത്തെ മേധാവിയാണ് ദ്വിവേദി. കഴിഞ്ഞ മെയ് 1 നാവികസേനയുടെ 28-ാം അഡ്മിറൽ ജനറൽ പദവി ദിനേശ് ത്രിപാഠി ഏറ്റെടുത്തത്. മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാർ വിരമിച്ചതോടെയാണ് വൈസ് അഡ്മിറലായിരുന്ന ത്രിപാഠി നാവികസേനയുടെ തലപ്പത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Be a Rajkumari, Rajkumari Gold and Diamonds, the trust of Travancore. Rajkumari.